കവിയായ മുഅ്മിനിന്റെ അടയാളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കുകയാണ്. കവിയായ മുഅ്മിനിന്റെ അടയാളം, ആ കവിയായ മുഅ്മിനായിട്ട് നമ്മൾ മാറണം. ശക്തവാനായ മുഅ്മിനായിട്ട് നമ്മൾ മാറണം. ശക്തവാനായ മുഅ്മിനായിട്ട്, ശക്തമായ ഒരു വിശ്വാസിയായി, ഒരു വിശ്വാസിനിയായിട്ട് നമ്മൾ മാറണം. അതിന്റെ അടയാളം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ് ശക്തമായ വിശ്വാസിയുടെ അടയാളം. ആ വിശ്വാസം ഏത് സമയത്തും അല്ലാഹുവിനോട് ദുആ ചെയ്ത് കഴിഞ്ഞാൽ ആ ദുആ എനിക്ക് അല്ലാഹു ഹിജാബ് കൊടുക്കുമെന്ന് നബിയേ, നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. ശക്തമായ ഒരു വിശ്വാസിയുടെ അടയാളം ആ റബ്ബ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. ആ വിശ്വാസി ഏത് സമയത്തും ദുആ ചെയ്ത് കഴിഞ്ഞാൽ ആ വിശ്വാസിയുടെ ദുആ എനിക്കുള്ള ഇജാബത്ത് കൊടുക്കുമെന്ന് നബിയേ, നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏത് സമയത്ത് ദുആ ചെയ്താലും ദുആ എനിക്കുള്ള ഇജാബത്ത് കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കുകയാണ്. ആലോചിക്കേ പ്രിയപ്പെട്ടവരെ, നമ്മൾ ആ കൂട്ടത്തിൽ ഉൾപ്പെടണം. ഏത് സമയത്ത് റബ്ബിനോട് പറയുമ്പോഴും, ഏത് സമയത്ത് റബ്ബിനോട് ദുആ ചെയ്യുമ്പോഴും അല്ലാഹു ഇജാബത്ത് തരണം. അതിനെന്ത് വേണം? അതിന് കുറച്ച് പണിയാണ്. ആ ഒരു സ്റ്റേജിലേക്ക് നമ്മുടെ ആത്മാവിനെ, നമ്മുടെ മനസ്സിനെ നമ്മൾ പാകപ്പെടുത്തിയെടുക്കുന്നിടത്താണ് ഒരു വിശ്വാസി വിജയിക്കുന്നതെന്ന് മഹാനായ ഇമാമുന ഗസ്വാലി റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുകയാണ്. എങ്ങനെ ഒരു വിശ്വാസിയുടെ പ്രാർത്ഥനക്കുള്ള ഇജാബത്ത് കൊടുക്കാൻ ഒരുപാട് കാരണങ്ങൾ മഹാന്മാര് പറയുന്നുണ്ട്. ഒരുപാട് കാരണങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു വന്ന് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, ഞാൻ ഏത് സമയത്ത് ദുആ ചെയ്താൽ അല്ലാഹു എനിക്ക് ഉത്തരം തരണം നബിയേ? ഞാൻ ഏത് സമയത്ത് ദുആ ചെയ്താൽ അല്ലാഹു എനിക്ക് ഉത്തരം തരണം നബിയേ? അങ്ങനെ റബ്ബനക്ക് ഉത്തരം തരണമെങ്കിൽ ഞാൻ ഏത് സമയത്ത് റബ്ബിലേക്ക് കൈകൾ ഉയർത്തിക്കഴിഞ്ഞാൽ എന്റെ ദുആഹനിക്കുള്ള ഹിജാബത്ത് തരണമെങ്കിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? സ്വഹാബത്തെല്ലാം ആകാംക്ഷയോടെ കാത്തി നിൽക്കുകയാണ്. മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് മറുപടി പറയും? അല്ലാ, അതല്ലേ നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത്. എനിക്കും നിങ്ങളുടെ മനസ്സിനുള്ള ഉള്ളിന്റെ ഉള്ളിലുള്ള ആഗ്രഹമാണ്, എന്ത് ദുആ ചെയ്താലും അല്ലാ കബൂലാക്കണം, അല്ലാ എന്ത് പ്രാർത്ഥിച്ചാലും അല്ലാ ഉത്തരം തരുന്നത്. അല്ലാഹുവേ അതൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നതാണ്. അതിന് എന്താണ് നബിയെ ഞങ്ങൾ ചെയ്യേണ്ടത്? ഞങ്ങളെ ഏത് സമയത്തും ദുആഹനിക്കുള്ള ഹിജാബത്ത് തരണമെങ്കിൽ ഞങ്ങൾ എന്ത് വേണം നബിയെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഇബ്നു അബ്ബാസ്, മോനെ ഇബ്നു അബ്ബാസേ, യാ ഇബ്നു അബ്ബാസ്, ഇബ്നു അബ്ബാസ് തങ്ങളെ, നിങ്ങൾ ഏത് സമയത്ത് അല്ലാഹുവിനോട് ദുആ ചെയ്താലും അല്ലാഹു നിങ്ങളെ പ്രാർത്ഥന സ്വീകരിക്കണമെങ്കിൽ, ആ പ്രാർത്ഥനക്കല്ല ഏത് സമയത്ത് ഉത്തരം ചെയ്യണമെങ്കിൽ, ഒരേ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നിങ്ങളോട് പറയുന്നത്. ആ പ്രധാനപ്പെട്ട കാര്യം എന്തെന്നറിയോ? അതിബ മതു അമക, അതിബ മതു അമക, നീ നല്ല ഭക്ഷണം കഴിക്കലാണ് സുഹാബ, നീ നല്ല ആഹാരം കഴിക്കലാണ് സുഹാബ, നീ നല്ല ഫുഡ് കഴിക്കലാണ് സുഹാബ, നല്ല ഹലാലായ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാല് നീ കഴിക്കുന്ന ഭക്ഷണത്തെ നന്നാക്കി കഴിഞ്ഞാൽ ഞാനും നിങ്ങളും കഴിക്കുന്ന ഭക്ഷണോ അല്ലാഹുവിന്റെ പൊരുത്തമുള്ള ഭക്ഷണമാണെങ്കിൽ, അല്ലാഹുവിന്റെ ഇഷ്ടമുള്ള ഭക്ഷണമാണെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനകൾക്കല്ല ഹിജാബത്ത് തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വലാത്ത് വരട്ടെ. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, നല്ല ഭക്ഷണം കഴിക്കാനാണ് മുഹമ്മദ് നബി നമ്മെ പഠിപ്പിച്ചത്. നല്ല ഭക്ഷണം കഴിക്കുന്നവരുടെ പ്രാർത്ഥനക്കല്ല ഹിജാബത്ത് നൽകുമെന്നാണ് മുഹമ്മദ് നബി പറഞ്ഞത്. നല്ല ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞാ
നല്ല ആരോഗ്യത്തിൽ നല്ല റാഹത്തുള്ള ഭക്ഷണം കഴിക്കുക എന്നാണോ? വിഷം പുരട്ടാത്ത പച്ചക്കറികൾ കഴിക്കുക എന്നല്ല, നല്ല ഫ്രൂട്ട്സുകൾ കഴിക്കുക എന്നല്ല, നല്ല ചിക്കൻ കറി കഴിക്കുക എന്നല്ല, അതൊക്കെ അങ്ങനെ തന്നെയാണ് വേണ്ടത്. ഭക്ഷണം കഴിക്കുമ്പോഴല്ല ശരീരത്തിൽ ആരോഗ്യതരുന്ന ഭക്ഷണമല്ലേ നമ്മൾ കഴിക്കേണ്ടത്, നല്ല വിറ്റാമിനുള്ള ഭക്ഷണമല്ലേ നമ്മൾ കഴിക്കേണ്ടത്, ശരീരത്തിനൊരു പ്രയാസം വരാത്ത ഭക്ഷണമല്ലേ നമ്മൾ കഴിക്കേണ്ടത്, അതെല്ലാം ശരിയാ. പക്ഷേ മുത്തു റസൂലുള്ള പറയുകയാണ് നീ കഴിക്കുന്ന ഭക്ഷണം ഹലാലാവണം മോനെ, ഹലാലാവണം മോനെ, നീ കഴിക്കുന്ന ഭക്ഷണം ഹലാലാവണം മോനെ, നീ കഴിക്കുന്ന ഭക്ഷണം പരിപൂർണമായിട്ട് ഹലാലായ ഭക്ഷണമാവണം മോനെ. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയുകയാണ് അറിവിന്നിലാവില്ല പവിത്രമായ മജ്ലിസ് കേൾക്കാവുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എത്ര കാലമായി നമ്മൾ ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയിട്ട്. അല്ലാഹുവിന്റെ പ്രവാചകർ പറയുകയാ നിങ്ങളെ കഴിക്കുള്ള ഭക്ഷണം എന്ന പൊരുത്തപ്പെട്ട രൂപത്തിലുള്ള ഭക്ഷണമാവണേ, കഴിക്കുള്ള ഭക്ഷണങ്ങളും കുടിക്കുള്ള വെള്ളങ്ങളും അല്ല പൊരുത്തപ്പെട്ട രൂപത്തിലുള്ള ഭക്ഷണമാണെങ്കിലേ നിങ്ങളുടെ നാവുകളിൽ നിന്ന് വരുന്ന പ്രാർത്ഥന അല്ലാഹു തട്ടിക്കളയൂല, അല്ലാഹു തട്ടിക്കളയൂല. നബി മുഹമ്മദ് മുസ്തഫ അവ പ്രാർത്ഥനക്ക് ഇജാബത്തുള്ള മുഅ്മിൻ കവിയായ മുഅ്മിനാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ ഉറക്കെ ചൊല്ലി. നബി മുഹമ്മദ് മുസ്തഫ. അപ്പൊ ഇന്നലെ നമ്മൾ പറഞ്ഞ കവിയായ മുഅ്മിനിന്റെ മൂന്നാമത്തെ അടയാളം, ഇന്നലെ രണ്ടടയാളം പറഞ്ഞിരുന്നു. എന്ത്? ഒരു കാര്യം തീരുമാനിച്ചാൽ അതിൽ ഉറച്ചു നിൽക്കണം, ഒരു കാര്യം തീരുമാനിച്ചാൽ അതിൽ ഉറച്ചു നിൽക്കണം. ഇന്നലത്തെ വാദം നിങ്ങൾ കേട്ടതാണ്. അതാണ് കവിയായ അല്ല, കവിയായ മുഅ്മിൻ എന്ന് പറഞ്ഞാൽ നല്ല തണ്ടും തടിയിലെ മുഅ്മിൻ എന്നല്ല, അതങ്ങനെ തന്നെയാണ്. പക്ഷേ മുത്തുനബി ഇവിടെ ഉദ്ദേശിച്ച എന്താ അടയാളങ്ങൾ മുത്തുനബി അപ്പൊ പറഞ്ഞു വരുന്നത്, കവിയായ മുഅ്മിൻ, ഈ ഹദീസ് പറഞ്ഞു നിർത്തുട്ടോ, കവിയായ മുഅ്മിൻ ശക്തമായ വിശ്വാസി എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ അടയാളം ഇന്നലെ നമ്മൾ പറഞ്ഞു, എടുത്ത കാര്യത്തിൽ പിന്നെ മാറ്റം ഉണ്ടാവരുത്. എല്ലാവർക്കും ഒരേ തീരുമാനം, നാട്ടിലെ പണക്കാരനും പാവപ്പെട്ടവനും ഒരേ നിയമം, പള്ളിയുടെ പ്രസിഡന്റിനും സെക്രട്ടറിക്കും മെമ്പറിനും ഒരേ ഒരു നിയമം എടുക്കാൻ കഴിവുണ്ടാവണം. അവനാണ് കവിയായ മുഅ്മിൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നേതൃത്വം നോക്കിയിട്ടോ, അതല്ലെങ്കിൽ സ്ഥാനമാനം നോക്കിയിട്ടോ, ആ അത് ഇന്ന ആചാര മോനാ, അത് നമുക്ക് പ്രശ്നമാക്കണ്ട, അങ്ങനെയാവരുത്. നാട്ടിലൊരു സാധാരണക്കാരൻ ഒരു വിഷയം ചെയ്താലും ഒരു പ്രധാനപ്പെട്ട ഒരാൾ വിഷയം ചെയ്താലും ഒരേ നിയമമായിരിക്കണം. ഇന്നലെ നമ്മള് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലേക്ക് സ്വഹാബി വന്ന് ആ മോഷണം നടത്തിയ കൈ വെട്ടാൻ പറഞ്ഞപ്പോ അതിൽ നിന്ന് ഒരു ഇളവ് കൊടുക്കാൻ വന്ന ചരിത്രം നമ്മൾ ഇന്നലെ പറഞ്ഞു. അപ്പൊ ഒന്നാമത്തെ അടയാളം അതാണ്, എടുത്ത തീരുമാനം നടത്തുക എന്നുള്ളത്. എന്ന് പറഞ്ഞാൽ ഒരു കാര്യം തീരുമാനിച്ചാൽ അതിൽ ഉറച്ചു നിൽക്കാൻ കഴിവുണ്ടാവുക എന്നുള്ളത് ഒരു കവിയായ മുഅ്മിനിന്റെ അടയാളമാണെന്ന് നബി മുഹമ്മദ് റസൂലുള്ളാഹി. രണ്ടാമത്തേത് ഇന്നലെ നമ്മൾ പറഞ്ഞു, നിത്യമായിട്ട് വുദു പതിവാക്കുന്നവൻ എപ്പോഴും കവിയായ മുഅ്മിനാണ്. മൂന്നാമത്തെ അടയാളമാണ് അവൻ ഏത് സമയത്ത് റബ്ബിലേക്ക് കൈയേറ്റാലും അല്ലാഹുവിന് ഇജാബത്ത് കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അവനാണ് കവിയായ മുഅ്മിൻ, അവളാണ് കവിയായ വിശ്വാസിനി, ശക്തവാനായ വിശ്വാസിയാവണം നമ്മളെ. നമ്മുടെ പ്രാർത്ഥനകൾക്ക് അല്ല ഇജാബത്ത് തരണം. പലപ്പോഴും ഇജാബത്തിനെ പ്രാർത്ഥനക്കുള്ള ഉത്തരത്തെ അല്ലാഹു മാറ്റിവെക്കുന്നതിന്റെ പിന്നിലുള്ള രഹസ്യം മനുഷ്യന് കഴിക്കുന്ന ഭക്ഷണമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അറിയുമോ നിങ്ങൾക്ക്, സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ നിന്ന് മഹാനായ സഈദ് ഇബ്നു മുസയ്യിബ് റളിയല്ലാഹു അൻഹു വലിയ സ്വഹാബിയാണ്. അല്ലാഹു സ്വഹാബത്തിന്റെ ബറക്കത്ത് കൊണ്ട് നമ്മളെ ആക്കിബത്തിന് അല്ലാഹു സലാമത്താക്കി തരട്ടെ. സഈദ് ഇബ്നു മുസയ്യിബ് റളിയല്ലാഹു അൻഹു ആളുകളൊക്കെ ഒരുമിച്ച് കൂടിയിട്ട് സഈദ് ഇബ്നു മുസയ്യിബ് തങ്ങളോട് തങ്ങളെ ദുആരക്കാൻ പറയും, കൈപിടിച്ചിട്ട് മുസാഫത് ചെയ്യും. സഈദ് തങ്ങളെ സമീപത്ത് ആളുകൾ എപ്പോഴും വരും. കാരണം എന്താ? മഹാനബറുകൾക്ക് ദുആക്ക് ഇജാബത്തുള്ള എല്ലാ സ്വഹാബത്ത് അങ്ങനെയാണ്. പക്ഷെ മഹാനബറുകൾക്ക് എന്തോ പ്രാർത്ഥനക്ക് വലിയൊരു ഇജാബത്ത് മഹാനബറുകൾക്ക് കണ്ടിരുന്നു. അല്ലാഹുവേ സഈദ് ഇബ്നു മുസയ്യിബ് റളിയല്ലാഹു അൻഹുവിന്റെ ജീവിത ചരിത്രം ബഹുമാനപ്പെട്ട സഈദ് ഇബ്നു മുസയ്യിബ് റളിയല്ലാഹു അൻഹുവിനോട് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, തങ്ങളെ
ഇപ്പോഴും ആളുകൾ നിങ്ങളെ മുന്നിൽ വന്നുകൊണ്ട് ദുആ ചെയ്യാ ദുആ ചെയ്യാൻ ഇങ്ങനെ പറയാറുണ്ടല്ലോ. അവിടെ നിന്ന് എന്ത് ചോദിച്ചാലും അല്ലാഹു നിങ്ങൾക്ക് തരുന്നുണ്ടല്ലോ. അവിടെ നിന്ന് എന്ത് ആഗ്രഹിച്ചാലും അല്ലാഹു നിങ്ങൾക്ക് തരുന്നുണ്ടല്ലോ. തങ്ങളെ അതിന്റെ രഹസ്യമല്ല പറഞ്ഞു തരുമോ? തങ്ങളെ അതിന്റെ രഹസ്യമല്ല പറഞ്ഞു തരുമോ? തങ്ങളെ മഹാനായ സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, നിങ്ങൾ ചെയ്യുന്ന ഇബാദത്തുകളെ ഞാൻ ചെയ്യാറുള്ളൂ, നിങ്ങൾ എടുക്കുന്ന സൽക്കർമ്മങ്ങളെ ഞാൻ എടുക്കാറുള്ളൂ, നിങ്ങൾ ചൊല്ലുന്ന ദിക്റുകളെ ഞാൻ ചൊല്ലാറുള്ളൂ. പക്ഷേ ഞാൻ മനസ്സിലാക്കിയതിന്റെ പിന്നിലുള്ള രഹസ്യോ എന്റെ പ്രാർത്ഥനക്കുള്ള ഹിജാബത്ത് തരാ. കാരണം എന്തെന്നറിയോ? ഞാൻ ഏത് സമയത്തും അല്ലാഹുവിനോട് ദുആ ചെയ്യുമ്പോ അല്ലാഹുവിനേക്ക് ഉത്തരം തരാ. കാരണം എന്തെന്നറിയോ? എന്റെ പ്രാർത്ഥനക്കുള്ള ഹിജാബത്ത് തരാനല്ല കാരണം ഞാൻ മനസ്സിലാക്കിയത്. ഞാൻ കഴിക്കുന്ന ഭക്ഷണമാണ് സ്വഭാവ, ഞാൻ കഴിക്കുന്ന ഭക്ഷണമാണ് സ്വഭാവ, ഞാൻ കുടിക്കുന്ന പാനീയമാണ് സ്വഭാവ. ചെറുപ്പക്കാരാ, നമ്മുടെ പ്രാർത്ഥനക്കുള്ള ഹിജാബത്ത് തരും കൂട്ടുകാരാ, നമ്മുടെ പ്രാർത്ഥനക്കുള്ള ഹിജാബത്ത് തരും പെങ്ങളെ. മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുകയാ, ഹലാലായത് മാത്രം ഭക്ഷിക്കണേ, ഹലാലല്ലാത്തത് ഭക്ഷിക്കല്ലേ സ്വഭാവ. വേണ്ട മോനെ, പലിശ നമ്മുടെ ജീവിതത്തില് വേണ്ട, വെട്ടിപ്പിടിച്ചത് നമ്മുടെ ജീവിതത്തില് വേണ്ട, കട്ടെടുത്തത് നമ്മുടെ ജീവിതത്തില് വേണ്ട. മറ്റൊരാളെ മുതൽ മറ്റൊരാളെ സമ്മതമില്ലാതെ ഒരു നാണയ തുട്ട പോലും നമ്മുടെ കുടുംബ ജീവിതത്തിലേക്ക് കടത്തിക്കൊണ്ടുവരാൻ നമ്മൾ അനുവദിക്കാൻ പാടില്ല. മുതലാളിയുടെ സമ്മതമില്ലാതെ വെട്ടിപ്പ് നടത്തുന്നവരില്ലേ? വിദേശ രാജ്യങ്ങളിൽ പോയി അറബിയുടെ സമ്മതമില്ലാതെ വെട്ടിപ്പ് നടത്തുന്നവരില്ലേ? മുതലാളി കാണാതെ പണം അപഹരിക്കുന്നവരില്ലേ? അല്ലാഹുവേ, പള്ളിയിലേക്ക് വന്ന സംഭാവനകള്, അതല്ലെങ്കിൽ പാവപ്പെട്ടവർക്ക് വന്ന കാശികള്, യതീമക്കൾക്ക് വന്ന കാശികള്, പാവപ്പെട്ടവർക്ക് അർഹതവയിലേക്ക് നീക്കി വെക്കുന്ന സമ്പത്തുകള് അപഹരിക്കുന്നവരില്ലേ? സ്വത്ത് തർക്കത്തിന്റെ പേര് പറഞ്ഞിട്ട് മറ്റുള്ളവല്ല മണ്ണെടുക്കുന്നവരില്ലേ? മറ്റുള്ളവല്ല അതിരുവാതുള്ളവരില്ലേ? മോഷണം നടത്തുന്നവരില്ലേ? ജോലിക്ക് പോകുന്ന സമയത്ത് ആരും ആരുമില്ലാത്ത സമയത്ത് അവന്റെ റൂമിൽ കയറിയിട്ട് മോഷണം നടത്തുന്നവരില്ലേ? എത്ര പ്രവാസികളായ ചെറുപ്പക്കാരെ സങ്കടം പറയാറുണ്ട്, ഉസ്താദേ ജോലിക്ക് പോയി കഴിഞ്ഞാല് തിരിച്ചു വരുമ്പോഴേക്ക് കാശ് കാണുന്നില്ല, പണം നഷ്ടപ്പെടുകയാ. അല്ലാ, എവിടേക്കാണ് ഇതെല്ലാം സമ്പത്തിക്കുന്നത്? ഈ സമ്പാദ്യങ്ങളെ കൊണ്ട് ദുന്യാവും ആഖിറത്തുമല്ല പരാജയപ്പെടുത്തുകയല്ലാതെ ഒരാളെയും അല്ല രക്ഷപ്പെടുത്തൂല. നമ്മുടെ ഇബാദത്തുകൾക്ക് അല്ലാഹു ഇജാബത്ത് തരണമെങ്കിൽ, നമ്മുടെ സൽക്കർമ്മങ്ങൾക്ക് അല്ലാഹു ഇജാബത്ത് തരണമെങ്കിൽ, നമ്മുടെ നോമ്പുകൾക്ക് അല്ലാഹു ഇജാബത്ത് തരണമെങ്കിൽ, നമ്മുടെ ദിക്റുകളെ നമ്മൾ തലമറച്ചത് നോമ്പെടുത്തുന്ന ഖുർആൻ ഓതുന്നതും സദഖ ചെയ്യുന്നതുമല്ല, എല്ലാത്തിനും അല്ലാഹു നമുക്ക് ഇജാബത്ത് തരണമെങ്കിൽ, അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ് അതിബ മതു അമകാ അതിബ മതു അമകാ. ഭക്ഷണത്തെ നിങ്ങൾ നന്നാക്കണേ സ്വഹാബ, കുടിക്കുള്ള വെള്ളത്തിനെ നിങ്ങൾ നന്നാക്കണേ സ്വഹാബ. ഒരു തുള്ളി കല്ലിന്റെ നീര്, ഒരു തുള്ളി മദ്യത്തിന്റെ നീര് നമ്മുടെ രക്തത്തിലെ കലർന്ന് കളഞ്ഞാല് ചെറുപ്പക്കാരാ, നമുക്കല്ലാഹു ഇജാബത്ത് തടഞ്ഞു വെക്കും കൂട്ടുകാരാ. ആൻസിന്റെ ഒരു പൊടി നമ്മുടെ ശരീരത്തിലെ രക്തത്തിലെങ്ങാനും കലർന്ന് കളഞ്ഞാ നമ്മുടെ പ്രാർത്ഥനകൾക്ക് അല്ലാഹു ഇജാബത്തിന് തടഞ്ഞു വെക്കും ചെറുപ്പക്കാരാ. അതെല്ലാം ഒഴിവാക്കുക, ഹറാമിയത്തിന്റെ ജീവിതം പാടെ നീക്കി വെച്ചിട്ട് പരിശുദ്ധമായ റമദാൻ എന്ന പുണ്യദിനത്തിലേക്ക് നമുക്കടങ്ങാ. ഒരു ഹറാമില്ലാത്ത ജീവിതത്തിലേക്ക് നമുക്ക് കടന്നു വന്നുകൂടെ? അല്ലാഹുവിന്റെ പൊരുത്തമുള്ള ജീവിതത്തിലേക്ക് നമുക്ക് കടന്നു വന്നുകൂടെ? അറിവിന്ദിലാവിന്റെ
മജ്‌ലിസിലേക്ക് ഹൃദയത്തെ വരെ കവിയായ മുഅ്മിനനെ കുറിച്ചിട്ട് മുഹമ്മദ് റസൂലുള്ളാ പറയുകയാണ്, നിങ്ങളെ കഴിക്കുന്ന ഭക്ഷണോ നിങ്ങളെ കുടിക്കുന്ന വെള്ളോ നമ്മളെ മാത്രമല്ലല്ലോ, നമ്മളെ ഭാര്യമാരെ കഴിക്കുന്ന ഭക്ഷണോ നമ്മളെ ഭർത്താക്കന്മാരെ കഴിക്കുന്ന ഭക്ഷണോ നമ്മളെ മരുമക്കളോ പേരമക്കളോ അല്ലാ അവരെല്ലാം കഴിക്കുന്ന ഭക്ഷണം 100% ഹലാലായാൽ മാത്രമാണ് ആ കുടുംബത്തിനുള്ള ഹിജാബത്ത് നൽകുന്നതെന്ന് നബിയേ, നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്, വിശദീകരിക്കുന്നില്ല, അത് പറഞ്ഞു നിർത്താണ്. പ്രധാനപ്പെട്ട ഒരു പോയിന്റ് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, കഴിക്കുന്ന ഭക്ഷണം കുടിക്കുന്ന വെള്ളം അത് തീർത്തും ഹലാലാവണം. തീർത്തും ഹലാലായാൽ സമ്പാദ്യം, നമ്മൾ കാശെടുത്ത്, നമ്മൾ ജോലിയെടുത്ത്, നമ്മൾ ഉണ്ടാക്കുന്ന കാശുണ്ടല്ലോ, നമ്മൾ ജോലിയെടുത്തിട്ട് അതല്ലെങ്കിൽ നമ്മൾ ബിസിനസ് നടത്തപ്പോ എന്തൊക്കെ മാർഗണ്ട്, ഓൺലൈൻ ബിസിനസ്സുകൾ ഏതെല്ലാം മേഖലയിൽ ചാകര പോലെ വരുന്ന കിടക്കില്ലേ, ചാകര പോലെ വരുന്ന കിടക്കാണ്. എന്ത് ഹലാല് എന്ത് ഹറാം, അല്ലാഹുവേ തിരിച്ചറിവ് നമുക്ക് വേണം. പിന്നെ ഏത് ബിസിനസ് നടത്തുകയാണെങ്കിലും ഏത് കച്ചവടം നടത്തുകയാണ്, പൂഴ്ത്തി വെച്ചുകൊണ്ട് കച്ചവടം നടത്തരുത്. അതിൽ നിന്ന് ഒരു ദിവസം നമുക്ക് ലാഭം കിട്ടി, ആ ലാഭം അതല്ല അതിന്റെ ഡബിൾ ഇരട്ടി രണ്ടാമത്തെ ദിവസം അല്ലാഹു ദേ കിടക്കണേ കൊണ്ടേടും. ഉറപ്പാണ്, അല്ലാഹ് ഇഷ്ടപ്പെടാത്ത രൂപത്തിൽ സമ്പാദിച്ച സമ്പാദ്യം മുഴുവനും ഒരു തരി ബാക്കിയില്ലാതെ മുഴുവനും ഈ ദുന്യാവിൽ നിന്നും ആഖിറത്തിൽ നിന്നും അല്ലാഹു ദാ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കൈ മുമ്പിൽ തരും. അതുകൊണ്ട് ഹറാമായ ഒരു സമ്പത്ത് പോലും നമ്മുടെ ജീവിതത്തിൽ വരരുത്. പലിശ നമ്മളെ ശ്രദ്ധിക്കണം, ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞ ഇപ്പൊ എല്ലാ മേഖലയിലും ഇൻട്രസ്റ്റ് കയറി വന്ന് പരമാവധി ശ്രദ്ധിക്കുക. പരമാവധി അത്രേ പറയാനുള്ളൂ. എല്ലാ മേഖലയിലും അത് കയറി വന്നു, എല്ലാ മേഖലയിലും. അതുകൊണ്ട് പരമാവധി നമ്മളത് സൂക്ഷിക്കുക. പരമാവധി ബാങ്കുമായിട്ട് ഇടപെടാതെ ഇപ്പൊ കഴിയില്ല, കാരണം അവസ്ഥകളൊക്കെ അങ്ങനെയാണ്. പക്ഷെ എങ്കിലും നമ്മൾ പരമാവധി നമ്മൾ സൂക്ഷിക്കുക, പരമാവധി ശ്രദ്ധിക്കുക. സമ്പാദിക്കുന്ന സമ്പാദ്യം മുഴുവനും അല്ലാന്റെ പൊരുത്തത്തിലാവണം. ഭർത്താക്കന്മാരോട് ഭാര്യമാരെ നിങ്ങൾ പറയണം, നമുക്ക് സമ്പത്തല്ലല്ലോ, കുടുംബജീവിതത്തിൽ സമാധാനമല്ലേ വേണ്ടത് അല്ലേ? സമാധാനമല്ലെങ്കിൽ പിന്നെ കുടുംബജീവിതത്തിൽ സന്തോഷമുണ്ടോ? വലിയ വീട് വെച്ച്, വലിയ വാഹനം ഉണ്ട്, അല്ലാഹു ഒരുപാട് നിയമത്തുകൾ തന്നെ, അല്ലാഹു ഒരുപാട് നിയമത്തുകൾ തന്നെ, ആ നിയമത്തുകൾക്ക് മുഴുവനും നമ്മൾ ശുക്ര ചെയ്യണം. ആ നിയമത്തുകളിൽ നിന്ന് അല്ലാഹുവേ ആ നിയമത്തുകളൊക്കെ അനുഭവിക്കണമെങ്കിൽ എന്ത് വേണം? മനസ്സമാധാനം വേണം. മനസ്സമാധാനത്തോടെ ഒരു കുടുംബത്തിന് ജീവിക്കാം. അവൻ സമ്പാദിക്കുന്ന സമ്പാദ്യം 100% ഹലാലാണെന്ന് ഉറപ്പു വന്നാൽ അല്ലാഹുവേ ഹലാലായത് സമ്പാദിക്കാനുള്ള തൗഫീഖ് നീ നൽകണേ റഹ്മാനേ. ഹലാലായ കാശ് മാത്രം ഞങ്ങളുടെ പോക്കറ്റുകളിലേക്ക് എത്തിക്കണേ റഹ്മാനേ. ഹറാമിന്റെ ഒരു തരി പോലും ഞങ്ങളുടെ കുടുംബത്തിലേക്ക് നീ എത്തിപ്പിക്കല്ലേ അല്ലാഹ്. നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് അതിർവരമ്പിന്റെ പ്രശ്നം പറഞ്ഞിട്ട് നമ്മൾ മാന്തി എടുക്കും, നമ്മളത് അനുഭവിക്കുന്നില്ല, പക്ഷെ നമ്മുടെ പേരമക്കൾക്ക് അത് അനുഭവിക്കേണ്ടി വരും. നമ്മൾ മാത്രം രക്ഷപ്പെട്ടാൽ പോരാ, നമ്മുടെ ഭാര്യമാരെ ഭർത്താക്കന്മാരും കറയി വരുന്ന മരുമക്കളെ അവരിൽ ഉണ്ടാകുന്ന പേരമക്കൾ മുഴുവനും രക്ഷപ്പെടണം. അതുകൊണ്ടാണ് ഭാര്യമാരെ ഭർത്താക്കന്മാരോട് ഇക്കാം, ഹലാല് മാത്രം മതി കേട്ടോ, ഹലാല് മാത്രം മതി. മറ്റുള്ളവരെ നിന്ന് കടം വാങ്ങിയിട്ട് ഫോൺ വിളിച്ചാൽ എടുക്കൂല, ഫോൺ വിളിച്ചാൽ ഒരു വിവരവും, അല്ലെങ്കിൽ നാട് വീട് കടം വാങ്ങിയിട്ട് മറ്റു പാവപ്പെട്ടവൻ ഉണ്ടാക്കി വെച്ച കാശ് മുഴുവനും വിദേശ രാജ്യങ്ങളിൽ കഷ്ടപ്പെട്ട് ചോര മീനാക്കി കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ കാശ് വീട് വെക്കണമെന്ന സ്വപ്നത്തോടുകൂടി എത്ര ആളുകൾ പരാതി പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവേ ആ കാശ് വീട്ടിലെ കല്യാണത്തിന്റെ പേരും പറഞ്ഞ് വാങ്ങി, അങ്ങനെ സാധു അത് കൊടുത്ത്, കാരണം കടം കൊടുക്കുന്നതിന് ഒരുപാട് പ്രതിഫലമുണ്ടല്ലോ. ഒരു 10 രൂപ കൊടുക്കുന്നതിന്റെ 30 ഇരട്ടി പ്രതിഫലം ഉണ്ടെങ്കിൽ കടം കൊടുക്കുന്ന 10 രൂപക്ക് 60 ഇരട്ടി പ്രതിഫലമുണ്ട് എന്നാണ്. ഇസ്രാമീറാജിന്റെ യാത്രയിൽ ഞാൻ സ്വർഗത്തിന്റെ കവാടത്തിൽ അങ്ങനെ എഴുതിയത് കണ്ടുവന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കടം കൊടുക്കുന്നതിനൊക്കെ വലിയ പ്രതിഫലമുണ്ട്, പക്ഷേ കടം വാങ്ങിയിട്ട് ജനങ്ങളെ വഞ്ചിച്ച് പറ്റിച്ച് ആ കാശ് തിരിച്ചു കൊടുക്കാതെ, അതല്ലെങ്കിൽ കടം വാങ്ങി അവൻ വിളിച്ചാൽ പറഞ്ഞ ഡേറ്റിന് കൊടുക്കാതെ അങ്ങനെ നടക്കുക, അതൊന്നും പാടില്ല. അതൊക്കെ ഒഴിവാക്കേണ്ടതാണ്, അതൊക്കെ ഒഴിവാക്കേണ്ടതാണ്. അള്ളാഹു നമുക്ക് സലാമത്ത് തരട്ടെ. അതുകൊണ്ടാണല്ലോ പഴയ കാലത്തുള്ള മഹദിമാരെ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കിയേ, പഴയ കാലത്തുള്ള മഹദിമാരൊക്കെ എങ്ങനെയാണ് അവരുടെ ഭർത്താക്കന്മാരെ ജോലിക്ക് പോകുന്ന സമയത്ത്, വീട്ടിൽ നിന്ന് ജോലിക്ക് ഇറങ്ങുന്ന സമയത്ത്
വൽകസ്ബുൽ ഹറാം, നിങ്ങളെ ജോലിക്ക് പോകുമ്പോ ശ്രദ്ധിക്കണേ, ഹറാമ കൂലിക്കളറുന്നത് ശ്രദ്ധിക്കണേ. നിങ്ങൾ ജോലി ചെയ്തുണ്ടാക്കുന്ന സമ്പത്തിലെ ഹറാമ കൂടിക്കലരില് നിങ്ങൾ ശ്രദ്ധിക്കണമിക്കാ, നിങ്ങൾ ശ്രദ്ധിക്കണം വാപ്പാ, നിങ്ങൾ ശ്രദ്ധിക്കണം വാപ്പാ.